Good morning and welcome to Varthamanam. Innatha prathanapetta patravarthakal. Congress jeiche mukhyamantri mare theerumanicha Madhya Pradesh, Rajasthan, Chhattisgarh ennividangalil karshaka vaipa ezhuthi thallan theerumanikkumennu Rahul Gandhi prakhyapichirunnu. അത് അവർ നിറവേറ്റുകയും ചെയ്തു. തീർന്നില്ല. 2019 തെരഞ്ഞെടുപ്പിൽ രാജ്യം ആസകളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മോദിയുടെ വിധി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രബല മുദ്രാവാക്യം എന്തായിരിക്കും? അത് കാർഷിക വായ്പ എഴുതി തള്ളുക എന്നതായിരിക്കുമെന്ന് കൂടി രാഹുൽ പ്രഖ്യാപിക്കുന്നു. കടമെഴുതി തള്ളാതെ മോദിക്ക് ഉറക്കം നൽകില്ല ഞങ്ങൾ. മോദിക്ക് നിദ്രാവിഹീനമായ രാവുകളാണ് വരുന്നത്. 4 വർഷത്തിലേറെ അധികാരത്തിലിരുന്നിട്ടും കാർഷിക കടം എഴുതിത്തള്ളുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മിനക്കെട്ടിട്ടില്ലാത്ത നേതാവാണ് നരേന്ദ്രമോദി. ആ അർത്ഥത്തിൽ കൃഷിക്കാരുടെ കടം എഴുതിത്തള്ളാതെ മോദിക്ക് ഞങ്ങൾ ഉറക്കം നൽകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഞെട്ടലോടെ നിദ്രാവിഹീനതയിലേക്ക് എടുത്തെറിയപ്പെടുന്ന നേതാവായി ശിഷ്ടകാലം മോദി മാറിത്തീരാൻ പോകുന്നു എന്നു മാത്രമല്ല, 2019 പ്രബലമായ കോൺഗ്രസ് മുദ്രാവാക്യം എന്ത് എന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കാർഷിക കടം കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ ഇന്ത്യയിൽ പൂർണ്ണമായും എഴുതി തള്ളപ്പെടും എന്നതു തന്നെയാണ്. അതൊരു ചില്ലറ മുദ്രാവാക്യമൊന്നുമല്ല, സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ തൊട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച മുദ്രാവാക്യങ്ങൾ വരാതിരിക്കുകയും ക്ഷേത്രം പണിയുക, പ്രതിമ പണിയുക, പശുവിൻ്റെ പേരിൽ ആളെ കൊല്ലുക തുടങ്ങിയ മൃഗയാ വിനോദങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇന്ത്യ ഒരിക്കൽ കൂടി യഥാർത്ഥ മുദ്രാവാക്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. രാഹുലിൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുകളുടെ അർത്ഥം അതാണ്. കടങ്ങൾ എഴുതിത്തള്ളാതെ മോദിയെ ഉറങ്ങാൻ അനുവദിക്കില്ല എന്ന് രാഹുൽ. അത് മാതൃഭൂമി എന്ന പത്രത്തിൻ്റെ 2 വാർത്തയായി നമുക്കിന്ന് വായിക്കാം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കർഷകരുടെ കടം എഴുതിത്തള്ളും വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉറങ്ങാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒത്തുചേർന്ന് ഇതിനായി പ്രവർത്തിക്കുമെന്നും പാർലമെന്റ് ഹാളിൽ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. അധികാരത്തിൽ വന്നാൽ 10 ദിവസത്തിനകം കാർഷിക കടം എഴുതിത്തള്ളുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും 6 മണിക്കൂറിനകം അത് ചെയ്തു. രാജസ്ഥാനിൽ ഉടൻ അത് ചെയ്യും. കോൺഗ്രസ് കേന്ദ്രത്തിലെത്തിയാൽ ഉടൻ രാജ്യത്തെ കാർഷിക കടങ്ങളെല്ലാം എഴുതി തള്ളും എന്നുകൂടി പറയുമ്പോൾ വലിയ നിലവാരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കാണ് കോൺഗ്രസ് മാറിയിരിക്കുന്നത്. കോൺഗ്രസ് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. CPMന്റെ നേതൃത്വത്തിലുള്ള കർഷക മാർച്ച് ദില്ലിയിലെത്തിയപ്പോൾ അതിനെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുകയുണ്ടായി. സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ലാതെ കൃഷിക്കാർക്കും യുവാക്കൾക്കും വേണ്ടിയാണ് ഭാവി ഇന്ത്യ എന്ന് അദ്ദേഹം അവിടെ അന്ന് പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തിൽ തന്നെ തൻ്റെ ഭാവി നിലപാട് എന്ത് എന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തി തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നെഹ്റു കുടുംബം നിലനിർത്തിയിരിക്കുന്ന സോഷ്യലിസ്റ്റ് മാനവികതയുടെ ഒരു വശം കൂടി വെളിവാക്കപ്പെടുന്നു. സത്യത്തിൽ ഈ ചെറുപ്പക്കാരൻ 47 വയസ്സ് ഉള്ള ഈ ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ പുതിയ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നതിന് കാർഷിക വികാരങ്ങളെ തന്നെ പിന്തുണയ്ക്കായി തേടുന്നു എന്ന നല്ല കാര്യമാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഒരുപക്ഷെ ചരിത്രപരമായ ഒരു പ്രസ്താവനയായി ഇത് മാറിത്തീരുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കൃഷിക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. ഒറ്റയ്ക്കല്ലെങ്കിലും അത്തരമൊരു സ്ഥിതിവിശേഷം വന്നത് മോദി ഗവൺമെൻറ്, മോദിയുടെ നയം എത്രത്തോളം കൃഷിക്കാരെ പാപ്പരാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന യാഥാർത്ഥ്യമാണ്. നമുക്കൊരു ചെറിയ കണക്ക് നോക്കാം. ഇന്ത്യയിലെ കൃഷിക്കാരുടെ കടം എഴുതി തള്ളണമെങ്കിൽ 12.6 ലക്ഷം കോടി രൂപ വേണം.
ചെറിയ തുകയല്ല. 12.6 ലക്ഷം കോടി മോദി ഈ കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ ഇന്ധനവില വർധനവിലൂടെ കോർപ്പറേറ്റുകളുടെ പോക്കറ്റിലേക്ക് ദയാപരമായി ഇട്ടുകൊടുത്തത്. 13.69 ലക്ഷം കോടി കൃഷിക്കാർക്ക് നൽകാൻ പണമില്ലാത്ത മോദിയുടെ കയ്യിൽ കോർപ്പറേറ്റുകൾക്ക് നൽകാൻ പണമുണ്ട്. കോർപ്പറേറ്റുകൾക്ക് നൽകിയ പണം ഉണ്ടായിരുന്നെങ്കിൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ ഇന്ത്യയിൽ ഒഴിവാക്കാമായിരുന്നു. മോദി കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കുമ്പോൾ ഇതാ അധികാരം ലക്ഷ്യം വെക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി കൃഷിക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഈ വാർത്ത ഇന്ന് ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്ന ഏകപത്രം ഇംഗ്ലീഷ് പത്രമായ ഹിന്ദുവാണ്. ഹിന്ദുവിന്റെ ലീഡ് അതാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്കുമുണ്ടല്ലോ പേരിനൊരു പത്രം വീക്ഷണം. വീക്ഷണം പോലും അത് ലീഡ് വാർത്തയാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്താണ് ഇന്ത്യയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്ത് മൂക്കത്ത് വിരൽ വെച്ചു പോകും. അത്രത്തോളം അരക്ഷിതമായ അറിവില്ലായ്മയാണ് അവർ കൈവശം വെച്ചുകൊണ്ട് നടക്കുന്നത്. അത് മൂത്ത കോൺഗ്രസ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ അധികാരത്തിൽ വന്ന ശേഷം 2.5 വർഷങ്ങൾക്ക് ശേഷം സാമൂഹ്യക്ഷേമ പെൻഷനിൽ 10 ലക്ഷം പേരുടെ വർധനവുണ്ടായി. ഒരു വലിയ വർധനവാണ്. അതങ്ങനെ വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ നൽകേണ്ടതുണ്ടോ എന്നൊക്കെ വേറൊരു ചർച്ചയാണ്. എങ്കിലും ഇടതുപക്ഷം വരുമ്പോഴാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ജാഗ്രതാബോധം വളരുന്നത്. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കാണുക. 45 ലക്ഷത്തിലധികം പേർക്ക് 2,146 കോടി രൂപ പെൻഷൻ. 3.25 ലക്ഷം പേർക്ക് കൂടി പെൻഷൻ ഈ അടുത്ത കാലത്ത് കൊടുത്തിരിക്കുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം 2.5 വർഷത്തിൽ പുതിയതായി 10 ലക്ഷത്തിലേറെ പേരാണ് പെൻഷൻ പദ്ധതിയിലേക്ക് വന്നത്. വാർത്ത ഇങ്ങനെ. ക്രിസ്തുമസിന് മുന്നോടിയായി സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിതരണം തുടങ്ങി. 45 ലക്ഷത്തിലധികം പേർക്കാണ് പെൻഷനുകൾ ക്രിസ്തുമസിന് മുമ്പ് കൈകളിലെത്തുന്നത്. പെൻഷനത്തിൽ 1,893 കോടി രൂപയും ക്ഷേമ ബോർഡുകൾക്ക് 253 കോടിയും അനുവദിച്ചു. ആകെ 2,146 കോടി. പുതുതായി ചേർത്ത 3.25 ലക്ഷം പേർക്കടക്കം പെൻഷൻ ലഭിക്കും. LDF സർക്കാർ വന്ന ശേഷം 10 ലക്ഷത്തിലേറെ പേർക്കാണ് പുതിയതായി പെൻഷൻ അനുവദിച്ചത് എന്നും ദേശാഭിമാനിയുടെ ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇപ്പം രാഷ്ട്രീയ പ്രശസ്തിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന വാർത്ത നമുക്കൊക്കെ അറിയാവുന്നത് മാതിരി വനിതാ മതിലിനെ സംബന്ധിച്ച വാർത്തയാണ്. തർക്കമില്ല. അതേ സംബന്ധിച്ച് ദേശാഭിമാനി ഒന്നാം പുറം തരുന്ന വാർത്ത നോക്കൂ. വനിതാ മതിൽ ഉദ്യോഗസ്ഥരിലൂടെയേ നടപ്പാക്കാനാകൂ എന്ന് ഹൈക്കോടതി. ഒരു സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അത് നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥരിലൂടെയാണ്. സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ് വനിതാ മതിൽ എന്നിരിക്കെ അതിനെ എതിർത്ത് കോടതിയിൽ പോയവരോട് കോടതി പറഞ്ഞു വനിതാ മതിൽ ഉദ്യോഗസ്ഥരിലൂടെയേ നടപ്പാക്കാനാകൂ. ഹൈക്കോടതി കുട്ടികളെ വനിതാ മതിലിൽ പങ്കെടുപ്പിക്കാൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൽമാരെ നിയോഗിച്ചതിലും തെറ്റില്ല. ഇതൊക്കെ സർക്കാരിൻ്റെ പദ്ധതിയാണ്. പല ദിനങ്ങൾ സർക്കാർ ആചരിക്കാറുണ്ട്. അതിൻ്റെ സമാഹരണം സർക്കാരിൻ്റെ വിവിധ രീതികളിലൂടെയാണ് നടപ്പാക്കുന്നത്. കോടതി അങ്ങനെ പറഞ്ഞു. വനിതാ മതിലിനായി സർക്കാർ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഹൈക്കോടതി. വനിതാ മതിൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണെന്നും സർക്കാർ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥരിലൂടെ മാത്രമേ നടപ്പാക്കാനാകുവെന്നും ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയ്, ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വനിതാ മതിലിനെതിരെ ഹൈക്കോടതി അഭിഭാഷകനായ DB ബിനു സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായത്. DB ബിനു ഓടി കോടതിയിലേക്ക് വനിതാ മതിലിന് വേണ്ടി. അതിനെതിരായി തൻ്റെതായ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യണമെന്ന അത്യാഗ്രഹത്തോടെ കോടതിയിൽ പോയി ഈളിപ്യനായി തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വനിതാ മതിലിലും അയ്യപ്പ ജ്യോതിയിലും UDF പങ്കെടുക്കില്ല. പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തലയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ UDFിലെ
നായർ വിഭാഗമൊക്കെ അങ്ങനെ കേൾക്കണമെന്നില്ല. കാരണം ഈ എന്താ പറയുക, വിശ്വാസ സംരക്ഷണ ജാഥയിൽ പങ്കെടുത്തുള്ളൂ, പക്ഷെ കൊടി പിടിക്കേണ്ട, നമ്മുടെ കൊടി വേണ്ട, അതിലങ്ങ് കയറി നിന്നോളൂ. നമ്മൾ ചില ലാഭങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നവരാണ്. ജനങ്ങളെ സംഘടിപ്പിക്കാൻ മറ്റ് നിർവാഹങ്ങളൊന്നുമില്ലാത്ത, ഗ്രൂപ്പ് കളിച്ച് സ്വന്തം പോക്കറ്റ് മാത്രം സംരക്ഷിക്കുന്ന നേതാക്കളുള്ള ഒരു പാർട്ടി അങ്ങനെയേ ചിന്തിക്കൂ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ വനിതാ മതിൽ വരുമ്പോൾ വനിതാ മതിലിനെ പിന്തുണയ്ക്കില്ല, പങ്കെടുക്കില്ല. അയ്യപ്പ ജ്യോതിയുണ്ട് December 26, അതിലോ അതിലും പങ്കെടുക്കില്ല യു ഡി എഫ്. വനിതാ മതിൽ അയ്യപ്പ ജ്യോതി യു ഡി എഫ് പങ്കെടുക്കില്ല, ചെന്നിത്തല. കോൺഗ്രസ് ബന്ധമോ യു ഡി എഫ് ആഭിമുഖ്യമോ ഉള്ള ആരും വനിതാ മതിലിലോ അയ്യപ്പ ജ്യോതിയിലോ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വിരുദ്ധമായി താൽക്കാലിക ലാഭത്തിന് മതിലുണ്ടാക്കി കേരളത്തെ ഇരുണ്ട കാലത്തേക്ക് നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. RSS കാരുടെ അയ്യപ്പ ജ്യോതി പങ്കെടുക്കില്ല. ആ നിലയ്ക്ക് രണ്ടിലും പങ്കെടുക്കില്ല. കോൺഗ്രസ് എന്ന നിലപാടെടുക്കുമ്പോൾ സ്വന്തമായി ഒന്നുമില്ലാതിരിക്കുകയും രണ്ടിലും പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന് സംഭവിക്കുന്നത് എന്ത് കാണുക. വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യമാണ് ഇനി വരുന്ന വാർത്ത കേരള കൗമുദി തരുന്നത്. ആലപ്പുഴ DCC ഇക്കാര്യത്തിൽ യോഗം ചേർന്നു, എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ. വനിതാ മതിൽ പൊളിക്കാൻ ചേർന്ന DCC യോഗം അലങ്കോലമായി. നിലപാടില്ലാത്ത പാർട്ടിയുടെ ഗതികേടാണത്. വാർത്ത ഇപ്രകാരം കേരള കൗമുദി തരുന്നു. വനിതാ മതിലിനെതിരെ ആലപ്പുഴ DCCയിൽ ചേർന്ന നേതൃയോഗം അംഗങ്ങൾ തമ്മിലുള്ള ചേരുതിരിവിൽ അലങ്കോലമായി. വർഗീയ ചിന്താഗതി വളർത്തി രാഷ്ട്രീയ വേർതിരിവ് വളർത്താനാണ് വനിതാ മതിൽ പണിയുന്നതെന്നും ഇതിനെ പൊളിക്കണമെന്നുമായിരുന്നു പ്രധാന അജണ്ട. DCC പ്രസിഡന്റ് ലിജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത 30 പേരിൽ കുറെ പേർ സുകുമാരൻ നായരുടെ നിലപാടിനെ അനുകൂലിച്ചപ്പോൾ മറ്റുള്ളവർ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെ അനുകൂലിച്ചു. ഇതോടെയാണ് യോഗം അലങ്കോലമായത്. ഒരു വിഭാഗം ആളുകൾ സുകുമാരൻ നായരുടെ പുറകെ പോയി, മറ്റു ചിലർ വെള്ളാപ്പള്ളിയുടെ പുറകെ പോയി. എവിടെ കോൺഗ്രസ്സുകാർ കൊടിയെടുക്കാതെ പോയിക്കോ എന്ന് പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു പോകുന്നത് ആരുടെ കൂടെയാണ് എന്ന്. വനിതാ മതിലിനെ സംബന്ധിച്ച് ധാരാളം വാർത്തകൾ പിന്നെയും വരുന്നു. മാതൃഭൂമിയിൽ വനിതാ മതിലുമായി ബന്ധിപ്പിച്ച് വനിതാ മതിലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് MGS നാരായണനും അജിതയും മുന്നോട്ട് വന്നിരിക്കുന്ന വാർത്ത മനോരമ, ക്ഷമിക്കുക, മാതൃഭൂമി നമുക്ക് തരുന്നു ഉൾപേജിൽ. January 1 വനിതാ മതിലിന് പിന്തുണയുമായി ചരിത്രകാരൻ MGS നാരായൺ, അജിത തുടങ്ങിയവർ രംഗത്തെത്തി. ഡോക്ടർ KP മോഹൻ, CS ചന്ദ്രിക, SS ചാരുതക്കുട്ടി, തനുജ, SS ഭട്ടതിരി, ഇന്ദു മേനോൻ എന്നിവരും പിന്തുണ നൽകുമെന്ന് സർക്കാരിനെ അറിയിച്ചു. അങ്ങനെ വനിതാ മതിലിന് ഒരു വിഭാഗം പിന്തുണ കൊടുക്കുന്ന അവസ്ഥയും സംജാതമായിരിക്കുന്നു. മറ്റൊരു വാർത്ത അതേ പേജിൽ നമുക്ക് ഇന്ന് മാതൃഭൂമി തരുന്നത്, സുകുമാരൻ നായർ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശനും മകനും BDJS പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി RSSന്റെയും BJPയുടെയും കൂടെ പോയപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് സംഭവിച്ചത് എന്ന്. ഇവർക്കാർക്കും ഒന്നും നൽകാനുള്ള പദ്ധതിയോ പരിപാടിയോ BJPക്കോ RSSനോ ഇല്ല, മറിച്ച് ഇവരെ ഉപയോഗിക്കുക എന്നതാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി കണ്ടെത്തി. അദ്ദേഹവും കുടുംബവും പ്രധാനമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്തൊക്കെയാണ് ഈ തരം ചങ്ങാത്തത്തിന് രൂപം കൊടുത്തത്. ഇനി പ്രധാനമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ദില്ലിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വിരുദ്ധനാണ് സുകുമാരൻ നായർ. ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വിളി വന്നാൽ പോകണം. അതോ ഇനി ഇങ്ങോട്ട് ആരെയെങ്കിലും അയച്ച് കാര്യങ്ങൾ ചേർത്തുവോ എന്താണെന്നറിയില്ല. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? NSSനെ ആത്മാഭിമാനമുള്ള നായന്മാർ, കൃഷ്ണപിള്ള പറഞ്ഞതുമാതിരി മണിയടിക്കുന്ന നായരുടെ പുറത്തടിക്കുന്ന നായന്മാരല്ലാത്ത, കൃഷ്ണപിള്ളയെ പോലെ ആത്മാഭിമാനമുള്ള നായന്മാർ NSSൽ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ വിവരക്കേടുകൊണ്ട് RSSന്റെ തൊഴുത്തിൽ NSSനെ കെട്ടാൻ നോക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്ത് ഉറപ്പാണ് ലഭിച്ചത്? എന്ത് ഡീലാണ് നടത്തിയത്? ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തോ ഒന്നും നടന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന്
അയ്യപ്പ ജ്യോതിയിൽ ലയിക്കാൻ പോകുന്നു ഈ മഹാമനുഷ്യൻ. തീർന്നില്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ കൂടെ ചേർന്ന് കളയും എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറഞ്ഞാൽ വോട്ടിടാൻ എത്ര നായന്മാരുണ്ട്. സമദൂരം പറയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരെങ്കിലും ഒരാളെ പിന്തുണച്ച് മുഖം മിനുക്കും. ഇതായിരുന്നു ഈ ബിരുദന്റെ പദ്ധതി. ഇപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് നേരെ RSS കൂടാരത്തിലേക്ക് NSS നടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതിന് എന്ത് കിട്ടി ഈ നായർക്ക് എന്നുകൂടി ആലോചിക്കേണ്ടി വരും കേരളത്തിന്. ആ നിലയ്ക്കാണ് വനിതാ മതിലിനെ സംബന്ധിച്ച വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത്. PSC പാസ്സായവർ KSRTC വരുന്നു. പാവം ബാക്കി ആളുകൾ, മുമ്പ് പിരിച്ചുവിട്ട ആളുകൾ പെരുവഴിയിൽ നിൽക്കുന്നു. വാസ്തവത്തിൽ കേരളത്തെ കണ്ണീരിലണിയിക്കുന്ന ഒരു പുതിയതായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുരന്തപൂർവമായ പർവം തന്നെയാണ് ആ അവസ്ഥ. അതേ സംബന്ധിച്ച വാർത്ത ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയിടവേളയ്ക്ക് ശേഷം. അഡ്വൈസ് മെമ്മോ ലഭിച്ചവർക്ക് നിയമന ഉത്തരവ്. മിന്നൽ നിയമനമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ അയച്ചു ഉത്തരവ്, മെമ്മോ അയച്ചു, ഇന്ന് വന്ന് ജോയിൻ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. നടക്കാത്ത കാര്യങ്ങളാണ്. മിന്നൽ നിയമനം എന്ന ശീർഷകത്തിൽ സിറാജ് എന്ന പത്രം ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ഹൈക്കോടതിയുടെ കർക്കശമായ ഇടപെടലിനെ തുടർന്ന് 3000-ലധികം MPANEL ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ ഉടലെടുത്ത പ്രതിസന്ധി മറികടക്കാൻ KSRTC നീക്കം ആരംഭിച്ചു. അതിവേഗ നിയമനം നടത്തി സർവീസുകൾ പഴയപടിയാക്കാനാണ് ശ്രമം. പുതിയ കണ്ടക്ടർമാർക്ക് ഉടൻ നിയമനം നൽകുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി നിയമനത്തിന് PSC നിന്ന് അഡ്വൈസ് മെമ്മോ ലഭിച്ച കണ്ടക്ടർമാർക്ക് നിയമന ഉത്തരവ് നൽകുകയും നാളെ തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. തീരുമാനങ്ങളൊന്നുമില്ലാതെ, ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പി തടയുകയാണ് പിരിച്ചുവിടപ്പെട്ട MPANEL ജീവനക്കാർ എന്ന യാഥാർത്ഥ്യവും നാം കാണണം. KSRTC ഈ തരത്തിലുള്ള ദുരന്തത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പിൻവാതിൽ നിയമനം നേടി അവിടെ പ്രവേശിച്ച 2351 പേർ അവിടെ ഇപ്പോഴും സസുഖം തുടരുന്നു ഉന്നത നിലവാരങ്ങളിൽ. മംഗളമാ വാർത്ത 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കാണുക, പിൻവാതിലിലൂടെ കയറിയ 2351 പേർ സസുഖം വാഴുന്നു. ജി അരുൺ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. 4000-ത്തോളം MPANEL ജീവനക്കാരുടെ കണ്ണീര് വീണ KSRTC പിൻവാതിൽ നിയമനങ്ങളിലൂടെ താക്കോൽ സ്ഥാനങ്ങൾ കൈയാളുന്നത് 2351 പേർ. രാഷ്ട്രീയ പിന്തുണയോടെ കോർപ്പറേഷനിൽ കയറിപ്പറ്റിയ ഇവരെ തൊടാൻ മാനേജ്മെന്റും സർക്കാരും മടിക്കുമ്പോഴാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമിക്കപ്പെട്ട MPANEL കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. ഈ 2351 പേർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. മംഗളത്തിലൂടെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് പിടിവീഴും. ആ വാർത്ത DYSP നേതൃത്വത്തിൽ വിജിലൻസ് സെൽ വരുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ മെഡിക്കൽ ചികിത്സയ്ക്ക് പിടിവീഴും. വാർത്ത മംഗളം അതേ പേജിൽ തരുന്നു. എസ് നാരായണാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സ്വകാര്യ ചികിത്സ നടത്തിയാൽ ഇനി പോലീസ് പിടികൂടും. നിരോധനം നിലവിലുണ്ടെങ്കിലും പല ഡോക്ടർമാരും സ്വകാര്യ ചികിത്സ നടത്തുന്നുവെന്ന പരാതി വ്യാപകമായതോടെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ വിജിലൻസ് സെൽ രൂപീകരിക്കാൻ തീരുമാനമായി. ഒരു DYSP ആഭിമുഖ്യത്തിൽ അത് വരുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരും. സാധ്യതാ പഠനത്തിൻ്റെ അനുമതി തരാൻ പോകുന്നു കേന്ദ്രം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എൻവയോൺമെൻ്റൽ പഠനം, പാരിസ്ഥിതിക പഠനം വേണം. ആ പാരിസ്ഥിതിക പഠനത്തിന്, സാധ്യതാ പഠനത്തിന് തമിഴ്നാട് എതിരാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം പറയുന്നു തമിഴ്നാടിൻ്റെ അനുമതി അക്കാര്യത്തിൽ വേണ്ട. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരുന്നതിനുള്ള സാധ്യത തെളിയുന്നു ദീപിക എന്ന പത്രം. അത് 1-ാം പേജിലെ ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിന്റെ സാധ്യത പരിശോധിക്കാൻ കേരളത്തിന് തമിഴ്നാടിന്റെ അനുമതി വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് തമിഴ്നാട് എതിർക്കുന്നതിനിടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി സഹമന്ത്രി മഹേഷ് ശർമ്മ രാജ്യസഭയിൽ ഇക്കാര്യം അറിയിച്ചത്. DMK യിലെ കനിമൊഴിയുടെ ചോദ്യത്തിന് മന്ത്രി രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു.
Tamil Nadu in the Otasha, Akaritil Venda, in the Nilabadana, Kendram, Editirikinada Modi Adityanath, Yogi Adityanath, Modi Yogi Moke, BJP de Trump Cardinal Idenu, Urikarata, Ternadipo, Jaika, Ipo, Pandanaida Palu, Padebola, Barikinilla, Yandana, Ipo La Ternadipo Palam, Proteki within the Vartagal Suji Piginada. Dibiya onnam purata vartayum adinte visheshangalum therunnu modiyum yogiyum pande pole bharikkunnilla modi prabhavam mangiyathayi ee theranjeduppu varanathil kandathal madhya pradesh rajasthan chhattisgarh telangana mizoram niyama sabha theranjeduppukalil pradhanamantri narendra modi nerittu pracharanam nadathiya meghalakalil 70% seatukalilum bjp thottathayi ee padana report adu pole thanne bjp yude theepori hindutva mugamaya Yogi Adityanath Pangedutthu Thottu Thoppiyittu Party Ennanu Varthakal Parayunnathu Malayalikku Avarude Adukkalayil Ninnu Velichenna Ozhivakkunna Oru Kalam Verumennu Pettennu Alochikkan Kazhiyilla Pakshe Naam Kazhikkunna Velichenna Ellam Krithrimam Nirnja Karyangalanu Velichenna Venamenkil Naligeram Venam Naligeram Venamenkil Thengukal Venam ഇതൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് നല്ല വെളിച്ചെണ്ണ കിട്ടുക കൃത്രിമമായ വെളിച്ചെണ്ണ ഉണ്ടാക്കി വിൽക്കുന്നു മണമുണ്ടാകും ഗുണമുണ്ടാകില്ല അപായകരമാണ് ആയ വസ്തുക്കളാണ് അതിൽ ചേർക്കപ്പെടുന്നത് മാധ്യമത്തിന്റെ ഒന്നാം പുറം വാർത്ത കാണുക വെളിച്ചെണ്ണയിലെ മായം 74 ബ്രാൻഡ് വെളിച്ചെണ്ണ നിരോധിച്ചു ബ്രാൻഡഡ് ആയ സാധനങ്ങളാണ് നിരോധിക്കുന്നത് മായം കലർന്നതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിപണിയിലുള്ള 74 ബ്രാൻഡ് വെളിച്ചെണ്ണകൾ നിരോധിച്ച് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അങ്ങനെ ചെയ്യുമ്പം ഇതേ വെളിച്ചെണ്ണ വേറെ ലേബലിൽ വൈകാതെ എത്തും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ അതേ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിരിക്കുന്നു ഹർത്താലിനെ തുരത്താൻ വ്യാപാരികൾ സാധാരണക്കാർ സംഘടിച്ച് ഹർത്താലിനെ കേരളത്തിൽ നിന്ന് തുരത്താൻ തീരുമാനിക്കുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ വിനോദ സഞ്ചാര മേഖലയും ഐടി മേഖലയും അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പറയേണ്ടി വരുന്ന ഒരു പൊതു അവസ്ഥ ആ അവസ്ഥയിലേക്ക് ജനങ്ങളുടെ ഹർത്താൽ വിരോധം രാഷ്ട്രീയ പാർട്ടികളെ പുനഃചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥ അവിടേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വാർത്താ മാധ്യമം ഒന്നാം പുറം തരുന്നു ഹർത്താലിനെ തുരത്താൻ വ്യാപാരികൾ നിസ്സഹകരിക്കാൻ വ്യാപാരികളുടെയും ബിസിനസ്സുകളുടെയും തീരുമാനം കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ ഭദ്രതയ്ക്ക് തുരങ്കം വെക്കുന്ന ഹർത്താലുകൾക്കെതിരെ വ്യാപാരി സമൂഹം ബിസിനസ്സുകളും കൈകോർക്കുന്നു ഒരു വർഷത്തിനിടെ 100 ഓളം ഹർത്താലുകൾക്ക് സാക്ഷ്യം വഹിച്ച സംസ്ഥാനത്തെ തങ്ങളുടെ സഹകരണം കൊണ്ട് ഇനിയൊരു ഹർത്താലും വിജയിക്കരുതെന്ന ഉറച്ച നിലപാടിലാണ് വ്യാപാരികൾ ഇവർക്ക് പിന്തുണയുമായി ബിസിനസ്സുകളും തിയേറ്റർ ഉടമകളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ജനവിഭാഗങ്ങൾ ഹർത്താലിനെതിരെ അണിനിരക്കുമ്പോൾ അങ്ങനെ അണിനിരക്കുന്ന ജനങ്ങൾ ഗൗരവതരമായൊരു വിഭാഗമായി മാറുമ്പോൾ പഴയതുമാതിരി രാഷ്ട്രീയക്കാർക്ക് തോന്നും പോലെ ഹർത്താൽ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം യു പിയിൽ മലയാളി പാസ്റ്റർമാർക്കെതിരെ അക്രമം യു പി എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിന്റെ നാടാണ് പശുവിനെ എങ്ങാനും നോക്കിക്കാണും അവർ ഏതായാലും അൽഫോൻസ് കണ്ണന്താനം ഇടപെട്ടതുകൊണ്ട് തൽക്കാലം പാസ്റ്റർമാർ രക്ഷപ്പെട്ടു മലയാള മനോരമ ഒന്നാം പേജിൽ ആ വാർത്ത തരുന്നു മലയാളികളടക്കമുള്ള പാസ്റ്റർമാർക്ക് നേരെയും യു പിയിൽ ആക്രമണം മോചനം മന്ത്രി കണ്ണന്താനത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ മലയാളികളടങ്ങുന്ന പാസ്റ്റർമാരുടെ സംഘത്തിന് നേരെ ആക്രമണം ബജ്രംഗി പ്രവർത്തകരെന്ന് പരിചയപ്പെടുത്തി എത്തിയ 30 ഓളം പേരാണ് ആക്രമിച്ചത് എന്നാണ് പരാതി തിങ്കളാഴ്ച ഉച്ചയോടെ ബന്ദികളാക്കി ഇവരെ പിന്നീട് കത്വാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇവിടെയും തടഞ്ഞു വെച്ചതോടെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഇടപെട്ട് അവർക്ക് താൽക്കാലിക രക്ഷ നൽകി എന്നാണ് വാർത്ത ഇന്നലെ ഗൗരവതരമായ ചരിത്രപരമായ ഒരു സംഭവം ശബരിമലയിൽ നടന്നു ശബരിമലയിൽ നിരോധനാജ്ഞ നീട്ടിയെങ്കിലും അവിടെ നമുക്കറിയാവുന്നതുമാതിരി ട്രാൻസ്ജെൻഡർ വകുപ്പ് വിഭാഗത്തിൽപ്പെട്ട 4 ആളുകൾ ദർശനം നടത്തി സുഗമമായി ദർശനം നടത്തി പോലീസ് സംരക്ഷണയോടാണ് മല കയറിയത് അവർക്ക് ദർശനം നടത്തുന്നതിൽ തടസ്സമില്ല എന്ന് ഹൈക്കോടതി നിയോഗിച്ച കമ്മിറ്റിയിലുള്ള ഹേമേന്ദ്രൻ
പറയുന്നതു വഴി അതിനൊരു സംവിധാനം ഒരുങ്ങി അവർ നേരെ പോയി നടയിൽ നിന്ന് 18-ാം പടി കയറി നടയിൽ നിന്നുകൊണ്ട് തന്നെ ഈ അവിടെ പോയി ദർശനം നടത്തി തിരിച്ചു വന്ന വാർത്ത നമുക്ക് കാണാമെന്ന് അതിനോട് അനുബന്ധിച്ച് കാണേണ്ട ഒരു വാർത്ത ശബരിമല നിരോധനാജ്ഞ നീട്ടി ശബരിമലയിലെ നിരോധനാജ്ഞ 22 അർദ്ധരാത്രി വരെ നീട്ടി ജില്ലാ കളക്ടർ വി ബി നൂഹ് ഉത്തരവായ വാർത്ത കേരള കൗമുദി 1-ാം പുറത്ത് തരുന്നു ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ ക്ഷമിക്കുക മുഖപ്രസംഗങ്ങൾ കെഎസ്ആർടിസിയിലെ പിരിച്ചുവിടലിനെ മുൻനിർത്തി സിറാജ് എന്ന പത്രം ഒരു ലേഖനം എഴുതിയിരിക്കുന്നു എം പാനലുകാർ പെരുവഴി 4000-ത്തോളം താൽക്കാലിക ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടതോടെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കെഎസ്ആർടിസി എം പാനലുകാരെ ഉടൻ പിരിച്ചുവിട്ട PSC അഡ്വാൻസ് മെമ്മോ നൽകിയ ഉദ്യോഗാർത്ഥികളെ നിയമിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കോർപ്പറേഷൻ തിങ്കളാഴ്ച 3861 താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയത് 10 വർഷത്തെ സർവീസ് ഇല്ലാത്തവരും പ്രതിവർഷം 120 ദിവസം ജോലിക്ക് ഹാജരാകാത്തവരുമായ ജീവനക്കാരനും ഇനി മുതൽ സർവീസിൽ ഉണ്ടായിരിക്കരുത് എന്നും വിധി 24 മണിക്കൂറിന് നടപ്പാക്കിയില്ലെങ്കിൽ കോർപ്പറേഷന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരെ തെറിപ്പിക്കുമെന്നും കോടതി അന്ത്യശാസനം നൽകി അത് കേൾക്കേണ്ടി വന്നു 3861 ആളുകൾ പെരുവഴിയിലെത്തുകയും ചെയ്തു സിറാജ് പറയുന്നത് കാണുക കിട്ടിയ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം കിട്ടിയ ഇവരിൽ ഏറെയും 10 വർഷത്തോളം ജോലി ചെയ്തവരാണ് മറ്റ് ജീവിതമാർഗമില്ലാതെ കടുത്ത പ്രതിസന്ധിയിലായ ഇവർ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പ്രായപരിധി കഴിഞ്ഞതിനാൽ മറ്റൊരു ജോലിക്ക് ശ്രമിക്കാനും ആകില്ല പലർക്കും ഏറെക്കാലം സ്ഥാപനത്തെ സേവിച്ച ഇവരുടെ കാര്യത്തിൽ ഒരു വഴി കണ്ടെത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട് അതെങ്ങനെയാണ് എപ്രകാരമാണ് കണ്ടെത്തേണ്ടത് എന്ന കാര്യം സർക്കാരും അതുപോലെ തന്നെ KSRTCയും ആലോചിക്കണമെന്നുകൂടി പറയുന്നു ഈ മുഖപ്രസംഗം ഇനി ഇന്നത്തെ ചിത്രം ചിതൽപുറ്റ് എന്നത് നാം എല്ലാം കണ്ടിട്ടുണ്ട് രാമായണ കർത്താവായ വാത്മീകി ഒരു ചിതൽപുറ്റിൽ തപസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ചിതൽപുറ്റാണ് അതൊക്കെ സങ്കല്പത്തിലേ നാം കണ്ടിട്ടുള്ളൂ എന്നാൽ ഒരു ചിതൽപുറ്റിന് ഇംഗ്ലണ്ട് എന്ന രാജ്യത്തോടും വലിപ്പമുണ്ടായാൽ എന്തു ചെയ്യും ഈ ചിത്രം കാണുക ഇതൊരു ഭീമാകാരൻ ചിതൽപുറ്റാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ മുകളിൽ ഒരാളിരിക്കുന്നു ബ്രസീലിൽ ബ്രിട്ടനോളം വിസ്തൃതിയുള്ള ഈ ചിതൽപുറ്റിൽ 20 കോടി ചിതലുകൾ പാർക്കുന്നുണ്ടത്രേ ഈ ചിതൽപുറ്റിൻ്റെ ചിത്രം മാതൃഭൂമി നഗരംപുറമാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത് ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ് നൈസ് ഡേ ഗുഡ് ബൈ